ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവല്ല അതിരൂപതയിലെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഓൺലൈനിലൂടെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ സന്നിഹിതരായിരുന്നുവെന്നും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചുവെന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമ്മൾ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ പരിചയമില്ല എന്നെനിക്കറിയാം. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുന്നന്താനം സെൻറ് ജോസഫ് പള്ളിയിലെ വികാരിയച്ഛനാണ്. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ധ്യാന നിമഗ്നരായിട്ട് ശാന്തമായിട്ട് നിന്റെ വചനം പഠിക്കുവാനും നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ പരിപൂർണ അനുസ്മരണവും ആഘോഷവുമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുവാനും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളെ മുഴുവനായിട്ടും നീ സജ്ജീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, പരിശുദ്ധ റൂഹായ അയച്ച് ഞങ്ങൾക്ക് ഹൃദയശാന്തിയും മനസ്സിന് നൈർമല്യവും തന്ന് ഈ പാഠം നന്നായിട്ട് പഠിക്കുവാനായിട്ടുള്ള അഭിഷേകം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുമക്കളെല്ലാവരെയും കർത്തൃകരങ്ങളിൽ ഞാൻ സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. സീറോ മലങ്കര സഭയിൽപ്പെട്ട കുഞ്ഞുമക്കളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മാർത്തോമാ നസ്രാണികളുടെ പുരാതനമായ സഭയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. മാർത്തോമാ നസ്രാണികളായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഈ രണ്ട് സഭകളിലുമുള്ളത്. ഈ രണ്ട് സഭകളുടെ പാരമ്പര്യവും മാർത്തോമാ നസ്രാണി പാരമ്പര്യമാണ്. അടുത്തതായിട്ട് കത്തോലിക്ക സഭയിലെ രണ്ട് വ്യക്തിസഭകളാണ് സീറോ മലങ്കര സഭയും സീറോ മലബാർ സഭയും. രണ്ട് സഭകളും സുറിയാനി പാരമ്പര്യം പേറുന്ന സഭകളുമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അനായാസേന മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന്. ആദ്യം തന്നെ നമുക്ക് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് പഠിക്കാം. AD 52 മുതൽ 72 വരെയുള്ള മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പരിഷത്ത് പ്രവർത്തനത്തിൽ നിന്നാണല്ലോ ഭാരതത്തിൽ സഭ രൂപം കൊണ്ടത്. ഇങ്ങനെ ഭാരതത്തിൽ രൂപം കൊണ്ട സഭ വളർന്നു വന്ന സമയത്ത് പൗരസ്ത്യ സുറിയാനി സഭയുമായിട്ട് ഉള്ള ഒരു വലിയ ബന്ധം സംജാതമായി. പുരാതന പേർഷ്യയിലെ, അതായത് ഇന്നത്തെ ഇറാൻ ഇറാഖ് മേഖലകളിലെ സഭയാണല്ലോ പൗരസ്ത്യ സുറിയാനി സഭ, അല്ലെങ്കിൽ ദ അപ്പസ്റ്റോലിക് ചേർച്ച് ഓഫ് ദ ഈസ്റ്റ് എന്ന് നമ്മൾ ആംഗ്ലേയ ഭാഷയിൽ പറയുന്ന സഭ. ഈ സഭയും മാർത്തോമാ പാരമ്പര്യം വരുന്ന സഭയാണ്. മാർത്തോമാ ശ്ലീഹായുടെയും അദ്ദേഹത്തിന് ശിഷ്യനായ മാർ അദ്ദായിയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ആണ് ഇറാനിലും ഇറാഖിലുമൊക്കെയുള്ള സഭകൾ സംജാതമായത്. ഈ സഭാകൂട്ടായ്മകളാണ് പൗരസ്ത്യ സുറിയാനി സഭ, അല്ലെങ്കിൽ കിഴക്കിൻ്റെ സഭ, അല്ലെങ്കിൽ ദ അപ്പസ്റ്റോലിക് ചേർച്ച് ഓഫ് ദ ഈസ്റ്റ് എന്ന പേരിൽ വളർന്നു വികസിച്ചത്. ഈ സഭയുമായിട്ടുള്ള സംസർഗം വഴിയായിട്ട് സീറോ മലബാർ സഭയിൽ, അല്ലെങ്കിൽ അന്നത്തെ മാർത്തോമാ നസ്രാണികളുടെ സഭയിൽ, അതിപുരാതനമായ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമവും വളർന്ന്
വികസിച്ചു. ഈ ആരാധനക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇത് യഥേസായിൽ രൂപം കൊണ്ട ആരാധനക്രമമാണ്. അതിപുരാതനമായ ദൈവവിജ്ഞാനീയ ആരാധനക്രമ പാഠശാലയായിരുന്നു യഥേസായിലുണ്ടായിരുന്നത്. ഒരു വലിയ സഭാകേന്ദ്രമായിരുന്നു യഥേസ എന്ന് പറയുന്നത്. ഇന്ന് യഥേസ തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആരാധനക്രമം ആണ് ഭാരതത്തിലെ മാർത്തോമാനസ്ത്രാണികളുടെ സഭയിൽ ഉപയോഗത്തിലിരുന്നത്. ഈ ആരാധനക്രമം പൗരസ്ത്യ സുറിയാനി സഭ പേർഷ്യയിൽ നിന്ന് പിന്നീട് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലും അതിനുശേഷം ഒരു ഏഴാം നൂറ്റാണ്ടോടുകൂടി ചൈന പോലുള്ള രാജ്യങ്ങളിലും പടർന്നു വന്തിരിച്ചു. അവിടെയെല്ലാം ഈ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് ഉപയോഗത്തിലിരുന്നത്. പൗരസ്ത്യ സുറിയാനി വിശുദ്ധ കുർബാനയ്ക്ക് മൂന്ന് രൂപങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ആഘോഷമായ രൂപമാണ് റാസക്രമം, പിന്നെ ആഘോഷമായ ക്രമം, അതിനുശേഷം സാധാരണ ക്രമം. ഈ വിശുദ്ധ കുർബാനയിൽ മൂന്ന് അനാഫ്രകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അനാഫ്രകൾ നിങ്ങൾക്ക് സുപരിചിതമായ വാക്കാണെന്ന് എനിക്കറിയാം. സുറമലങ്കര സഭയിലും വിവിധ അനാഫ്രകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സുറമലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിലെ മൂന്ന് അനാഫ്രകളിൽ ഒന്നാമത്തേത് മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും കൂതാശക്രമം, അല്ലെങ്കിൽ അനാഫ്ര. ഈ കൂതാശക്രമം എ ഡി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമോ അല്ലെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആണ് രൂപം കൊണ്ടത്. രണ്ടാമത്തെ കൂതാശക്രമം മാർ തേദോറിൻ്റെ കൂതാശക്രമമാണ്. മൂന്നാമത്തെ കൂതാശക്രമം മാർ നെസ്തോറിയോസിൻ്റെ കൂതാശക്രമമാണ്. മാർ അദായിയുടെയും മാർ മാറിയുടെയും അനാഫ്ര ഉപയോഗിക്കുന്നത് ഉയർപ്പുകാലം മുതൽ പള്ളിക്കൂതാശക്കാലം വരെയാണ്. മാർ തേദോറിൻ്റെ കൂതാശക്രമം വിശുദ്ധ കുർബാനയിൽ സുറമലബാർ സഭയിൽ ഉപയോഗിക്കുന്നത് മംഗളവാർത്തകാലം മുതൽ നോമ്പുകാലം തീരുന്നത് വരെയാണ്. മാർ നെസ്തോറിയോസിൻ്റെ കൂതാശക്രമം ഏതാനും തിരുനാളുകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ദൻഹാ തിരുനാളിൽ, മാർ യോഹന്നാൻ മാംദാനയുടെ തിരുനാളിൽ, ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മ ദിവസം, നിനവെ നോയമ്പിൻ്റെ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ച, ഇങ്ങനെ ആറ് ദിവസങ്ങളിലാണ് മാർ നെസ്തോറിയോസിൻ്റെ കൂതാശക്രമം സുറമലബാർ സഭയിൽ ഉപയോഗിക്കുന്നത്. സുറമലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രതീകങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. പ്രതീകങ്ങളിലൂടെയാണ് നമ്മൾ ദൈവാരാധന നടത്തുന്നത്. സത്യത്തിൽ നമുക്കത് വളരെ സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. സുറമലങ്കര സഭയുടെ ആരാധനക്രമം എടുത്താൽ തന്നെ ഒത്തിരിയേറെ പ്രതീകങ്ങൾ ഉണ്ട്. ഈ പ്രതീകങ്ങളെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായ പ്രതീകങ്ങളുമാണ്. മദ്ബഹായും സ്ലീവായും അല്ലെങ്കിൽ ദൈവാലയവും, ഇങ്ങനെ ഒത്തിരിയേറെ പ്രതീകങ്ങൾ നിങ്ങൾക്ക് ഇതിനകം തന്നെ സുപരിചിതമാണ്. അപ്പോൾ സുറമലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോഴും ഈ പ്രതീകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വിശുദ്ധ കുർബാന മനസ്സിലാകുകയുള്ളൂ. ദൈവാലയം തന്നെ ഒരു പ്രതീകം. ദൈവാലയം പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്, ഈശോയുടെ തന്നെ പ്രതീകമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ദൈവാലയത്തിൽ നമ്മൾ ആയിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി അടുത്ത ഒരു പ്രതീകമെന്ന് പറയുന്നത് മദ്ബഹയാണ്. സാങ്ച്വറി, മദ്ബഹ. മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് നമ്മൾ മദ്ബഹ വിരിവെച്ച് മറച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീകമാണ് അൾത്താര, അല്ലെങ്കിൽ ബലിപീഠം.
അൾത്താര ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രതീകമാണ്, കർത്താവിൻ്റെ കബറിടത്തിൻ്റെ പ്രതീകമാണ്, യാക്കോബിൻ്റെ ഗോവണി ഈ അത് സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ഈ അൾത്താര അല്ലെങ്കിൽ ബലിപീഠത്തിൻ്റെ പ്രതീകാത്മകതയാണ് കാണിക്കുന്നത്. മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ഗഹനമായ കാര്യങ്ങളൊന്നുമല്ല, അതെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഞാൻ ആദ്യം സഭയുടെ ചരിത്രമൊക്കെ പറഞ്ഞത് നമ്മുടെ ഇരു സഭകൾക്കും ഒരുപോലുള്ള ചരിത്രം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നമ്മൾ പ്രതീകാത്മകതയെക്കുറിച്ചാണല്ലോ പറഞ്ഞു തോന്നുന്നത് അല്ലേ, പ്രതീകങ്ങളെക്കുറിച്ച്, ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട പ്രതീകങ്ങളെക്കുറിച്ച്. ഇനി മദ്ബഹായുടെ താഴെ ഒരു സ്ഥലമുണ്ട്, കെസ്ത്രോമ എന്ന് പറയും. ഇതൊക്കെ സുറിയാനി വാക്കുകളാണ്, നമുക്കറിയാം. കെസ്ത്രോമ എന്ന് പറയുന്നത് ഗായക സംഘത്തിനുള്ള സ്ഥലമാണ്. ഈ കെസ്ത്രോമയിൽ നിന്ന് 3 പടികൾ ഉണ്ട് ഈ മദ്ബഹായിലേക്ക്. കെസ്ത്രോമയുടെ താഴെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമാണ് ബേമ എന്ന് പറയുന്നത്. ഈ ബേമ ഭൗമിക ജെറുസലേമിൻ്റെ പ്രതീകമാണ്. ഈ ബേമ എന്ന് പറയുന്നത് ഇത് ദൈവജനം നിൽക്കുന്ന ഹൈക്കലയുടെ നടുവിലായിട്ടാണ് ഈ ബേമ ക്രമീകരിച്ചിരിക്കുന്നത്. ബേമയിൽ ഒരു പീഠം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പീഠമാണ് ഗാഗുൽത്ത. ഗാഗുൽത്തയുടെ പ്രതീകമാണ് ഈ പീഠമെന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് ബേമയിൽ നിന്നാണ്. ഇനി ദൈവജനം നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹൈക്കല ഭൂമിയുടെ പ്രതീകമാണ്. അതായത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, സ്വർഗീയ ആരാധനയുടെ ഭൂമിയിലെ ഒരു മുന്നാസ്വാദനമാണ് സത്യത്തിൽ വിശുദ്ധ കുർബാന, ഒരർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ. അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹായിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു, താഴെ ഹൈക്കലയിൽ ഭൂമിയിൽ ദൈവജനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നിൽക്കുന്നു. ഇനി ബേസ്കസകളുണ്ട്, അത് മദ്ബഹായുടെ 2 വശങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ബേസ്കസകളിലാണ് ഒരുക്ക ശുശ്രൂഷ നടത്തുന്നത്. ഒരു ബേസ്കസയിൽ അപ്പം ഒരുക്കുന്നു, മറ്റൊരു ബേസ്കസയിൽ വീഞ്ഞ് ഒരുക്കുന്നു. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറേണ്ട അപ്പവും വീഞ്ഞും ഒരുക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ബേസ്കസകൾ. അൾത്താരയുടെ വലതുവശത്തുള്ള ബേസ്കസയിൽ, അതായത് നമ്മുടെ താഴെ നിൽക്കുന്ന നമ്മുടെ ഇടതുവശത്തുള്ള ബേസ്കസയിലാണ് അപ്പം ഒരുക്കുന്നത്. അൾത്താരയുടെ ഇടതുവശത്തെ ബേസ്കസയിൽ, അതായത് നമ്മുടെ വലതുവശം, അവിടെയാണ് തിരുരക്തമായിട്ട് മാറേണ്ട വീഞ്ഞ് ഒരുക്കപ്പെടുന്നത്. മദ്ബഹായുടെ കിഴക്കേ ഭിത്തിയിൽ സ്ലീവ് സ്ഥാപിച്ചിട്ടുണ്ട്. സ്ലീവ് ഏറ്റവും മഹോന്നതമായ ഒരു പ്രതീകമാണ് സ്ലീവ് എന്ന് പറയുന്നത്. ഉദ്ധിതനായ ഈശോമിശിഹായയാണ് സ്ലീവ പ്രതിനിധാനം ചെയ്യുന്നത്. മഹത്വപൂർണനായിട്ടുള്ള കർത്താവിൻ്റെ 2 വരവിനെയാണ് ഈ കിഴക്കേ ഭിത്തിയിലെ സ്ലീവ സൂചിപ്പിക്കുന്നത്. സ്ലീവ നമ്മൾ അൾത്താരിയുടെ നടുക്ക് വെച്ചിട്ടുണ്ട്, ബേമയിലും സ്ലീവ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ സ്ലീവയെ നോക്കിക്കൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. സ്ലീവയെ നോക്കിക്കൊണ്ട് സ്ലീവയുടെ പ്രതീകാത്മകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ ഉയിർപ്പിൽ പങ്കാളിയായിരുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉയിർപ്പിന് നാന്ദിയായിട്ട് നിന്ന പരിശുദ്ധ റൂഹായുടെ പ്രതീകമായ പ്രാവ് സ്ലീവയുടെ ഏറ്റവും മുകളിൽ അഗ്രത്തിൽ ഉണ്ട്. ഈ സ്ലീവയുടെ 4 അഗ്രങ്ങളിലും പൂമട്ടുകൾ പോലെ വിടർന്നു നിൽക്കുന്ന ഭാഗമുണ്ട്. അത് ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയാണ് അത് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് നൽകുന്ന ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിൽ സഭ വളർന്നു വന്നതിൻ്റെ പ്രതീകമായിട്ട് താമരയുടെ മുകളിൽ സ്ലീവ വച്ചിരിക്കുന്നു. 3 പടികളുണ്ട്, അത് ഗാഗുലത്തായി പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ വലിയ ഒരു പ്രതീകാത്മകത സ്ലീവായിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദേവാലയത്തിൻ്റെ പുറത്ത് മോണ്ടളം എന്ന് പറയുന്ന ഒരു സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. മോണ്ടളം മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട്
അയോഗ്യരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാമോദിസ അർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ മോണ്ടളം എന്ന് പറയുന്നത്. ദേവാലയത്തിൻ്റെ ഒരു പ്രതീകാത്മകത നമുക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ശിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഒരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞു. ഈ വിശുദ്ധ കുർബാനയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രതീകാത്മകത മനസ്സിലാക്കണമെന്ന് നമ്മളറിഞ്ഞു. വിവിധ പ്രതീകങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക, അതേക്കുറിച്ച് ചിന്തിക്കുക. ഇത് സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രമല്ല, പൗരസ്ത്യ സഭകളുടെ എല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് നിദാനമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രതീകാത്മകതയെല്ലാം. സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ പ്രതീകാത്മകതയുൾപ്പെടെയുള്ള അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ണുകളടച്ച് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെയും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഈശോയെ, വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവാനുഭവം ഉണ്ടാകുവാനായിട്ടുള്ള കുറവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവികമായ അനുഭവത്തിലൂടെ ലഭിക്കുന്ന വലിയ ആനന്ദത്തിൻ്റെ നിർവൃതിയിലേക്ക് ഈ മക്കളെ നീ നയിക്കണമെന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീശ്വര എന്നേക്കും ആമേൻ.